ഫിഷിംഗാര ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇത് ഫിഷിംഗിന് ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ വെട്ടിക്കോപ്പും സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടിയുടെ ഇന്നർ സൈഡ് ബാക്ക് ഓക്കെ. അപ്പം നമ്മൾ ഹണ്ടിങ് ആരംഭിക്കട്ടെ, അതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ ഒരു മീന് ജസ്റ്റ് അടിച്ചിട്ടുണ്ട്, കണ്ടോ ഉടക്കി കിടക്കുക കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ആൻകർ ഇടാം. പാലത്തിന്റെ അടിയിൽ നിന്ന് ആദ്യത്തെ രാവിലെ തന്നെ ആദ്യത്തെ മുതൽ കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളത് മീൻ അനീഷ് ബ്രോ കേറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏ ഒത്തിരി തടഞ്ഞാർന്നു അവൻ, അവിടെ കിടന്ന് പിടിക്കുകയാണ് ലാൻഡിങ്ങില്, ഫസ്റ്റ് ലാൻഡിങ്ങിന്. ആ നമ്മുടെ വരിവാസിൻ്റെ 112 LB ആട്ട് ഇട്ടായിരുന്നേ. അടിപൊളി. ഇത്രയും സാധനം നമുക്ക് ഉടക്കി പോയായിരുന്നു, ഇത് കണ്ടില്ലേ. ആ നമ്മുടെ ആങ്കർ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. അടിപൊളി മീനാ മാടിച്ചിട്ടുണ്ട്. അവിടെ ഇതാണ് എൻ്റെ ജസ്റ്റ് കാണിച്ചത്. ഓക്കെ യെസ് യെസ്. പക്ക ഹെഡ് ഷോട്ടാണോ? പക്ക ഹെഡ് ഷോട്ടാണ്. ചെറിയൊരു ഉടക്കുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങിയെടുക്കണം, അല്ലാതെ പറ്റില്ല. അപ്പം രഞ്ജിത്ത് ഇത് അങ്ങേറ്റത്തെ ഒരു മീനെ അടിച്ചിട്ടുണ്ട്, അവന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആ പാലത്തിൻ്റെ അടിയിലാട്ടോ, ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. ക്ലാരിറ്റി പോയാലും നമുക്കൊന്ന് ഞാൻ ആ പോർഷൻ കാണിക്കാൻ വേണ്ടി. ഇതേ കണ്ടോ, അത് നമ്മുടെ പക്ക ഹെഡ് ഷോട്ടാണ്. ആയ് മീൻ അനങ്ങി പോലുമില്ല. അത് ഇതാണ് കിട്ടുക്കാൻ ഷോട്ടായിരുന്നു. കണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലാത്ത അടിയായി പോയി. ഇതുണ്ടോ, കറക്റ്റ് തലവഴിയാണ് കടന്നു വരുന്നത്. ഇതുണ്ടോ, അതുകൊണ്ട് മീൻ ഒരു അലക്കം പോലും ഉണ്ടായില്ല, ഒരു വിറയിൽ മാത്രമേ ഉണ്ടായുള്ളൂ. വള നല്ല ചങ്ങ മുതലാണ്. രാവിലത്തെ രണ്ടാമത്തെ മീനാണ് കേട്ടോ. അനീഷ് ബ്രോ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങിയെടുക്കട്ടെ, അല്ലെങ്കിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഇറങ്ങാതെ നല്ലത്. അപ്പം നമ്മൾ ഇറങ്ങിയെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കറക്റ്റ് മുതുകത്തിനാണ് ഷോട്ട് കിട്ടിയത്. ഓക്കെ, യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഹണ്ടിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഏരിയയിലെ വന്നേക്കുന്നത് അച്ഛൻകോവിലാറാണ്. അപ്പൊ ഇതൊന്നല്ല ഏറ്റവും എടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൂടെ ഇന്നുള്ള ആള് എല്ലാവർക്കും നല്ല മുഖപരിചയം ഉണ്ടാവും. അപ്പൊ അതാണ് നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് ഈ മീൻ കിട്ടിയാലൊന്നല്ല, നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആദർശ് നമ്മുടെ കൂടെ നമ്മുടെ സ്ഥലത്താണ് കേട്ടോ. ഇവർക്ക് കിട്ടാക്കാനായിട്ടുള്ളൊരു വാഹ ഇത്.
പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവര് മാത്രമല്ല, ഇവരൊരു നാല് പേര് വന്നിട്ടുണ്ട്. ഇവരുടെ ടീമിന്റെ കൂടെ ഞാനും കൂടെ ജോയിൻ ചെയ്യണം, അതിനകത്ത് എനിക്ക് വലിയ സന്തോഷം. അപ്പൊ ആദർശനെ നമുക്ക് ഇതിനു വേണ്ടി വർത്തിച്ച ആള് നമ്മുടെ അനീഷ് ബ്രോ ആട്ടോ. ഓക്കെ, അത് ഇതും കൂടി ഇതിനൊപ്പം തന്നെ പറയുന്നു. നമുക്ക് എന്തായാലും നമുക്ക് ഫിഷിംഗിലേക്ക് പോകാം. ഓക്കെ, കാരണം നമുക്ക് മീനെ കിട്ടിയായിരുന്നു, നമുക്ക് ആദർശ് ബ്രോനെ ലൈവ് കാണിക്കാൻ പോകാതെ നമുക്ക് ഒരു മീൻ അടിക്കാണ്ട് അതാണ് നമുക്ക് ഇനി ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഫിഷിങ്ങിനായിട്ട് വന്നേക്കുന്നത് ഈ അടുത്ത സ്പോട്ട് ഇതാ കേട്ടോ. നല്ല സ്പോട്ടാണ്, നമ്മുടെ ഫ്ലൈ ഫിഷിങ്ങിലെ ആദർശ് അബ്ര ഉണ്ട്, രഞ്ജിത്തിൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം എൻ്റെ ഒപ്പം വാവിയും ശ്യാമും ഉണ്ട്. ഞാൻ എന്തായാലും ഒന്ന് നോക്കി നിൽക്കാം. അതായാലും നോക്കണേ. ഓക്കെ, നല്ല അടിപൊളി ഏരിയ കേട്ടോ. ഇച്ചിരി super ഇത് ശരിക്കും രഞ്ജിത്തിന്റെ ഒരു മാരക അടിയായി പോയെന്ന് തന്നെ പറയാട്ടോ. കാരണം നമ്മുടെ ബ്രൈഡ് ഫുൾ അഴിഞ്ഞു, അത്ര ദൂരെ അന്ന് അടിച്ചത്. ഇപ്പൊ ഈ രണ്ടാമത് പൊങ്ങി നിൽക്കുന്നില്ലേ, അതിനകത്ത് സംഗതി ഉടക്കി പോയി. ഇപ്പൊ അവൻ ആ സംഭവമൊക്കെ നീന്തി ചാടി ഇപ്പൊ തന്നെ നമ്മുടെ മീനെ കൊണ്ട് വരിക. ഏതായാലും അടിപൊളിയായിട്ട് ആളിതേ മുങ്ങാൻ കുഴിയിട്ടുണ്ട്. അതേ കാത്ത് നമുക്ക് കിട്ടിയോ ആരെ അതേണ്ട. ആ മീൻ മീന വെള്ള കളറുള്ള മീൻ തന്നെ ചേട്ടാ ഉറക്കി കിടക്കണോ? ഇനി കയറി വരാൻ പാടാണോ ഇങ്ങോട്ട്? ഹെഡ് ഷോട്ടാണോ? കണ്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞ ഇതിൻ്റെ ഇത് ഇങ്ങനെ ഊരി കൈ പിടിക്കാൻ പറ്റും. കണ്ടോ, ഇതെല്ലാം നൂലുണ്ട്. ഇനി അഴിച്ചു വിട്ടിട്ട് ഇതുപോലെ നീന്തി അങ്ങ് അപ്പുറത്ത് പോയിട്ട് വേണം നമുക്ക് മീനെടുക്കാൻ. മീനിന്ന് പൊക്കി കാണിക്കാം ചേട്ടാ വീഡിയോയ്ക്ക്. വീഡിയോയിൽ ചേട്ടാ ഡയറക്റ്റ് ഊരിയാലോ, പിടയ്ക്കുന്നുണ്ടല്ലോ. ഞാൻ മയങ്ങിയതേ ഉള്ളില്ലേ. എന്തായാലും ബാ പ്രിയ കയറുക. അതിനും കൊണ്ട് ഇനി അല്ലാതെ തിളക്കി പിടിച്ചോണ്ടി ഇറങ്ങിയാൽ പറ്റുമോ? എന്നാ വേണ്ട, ഊരണ്ട, റിസ്ക് എടുക്കണ്ട. ഇപ്പൊ രഞ്ജിത്ത് അടിച്ചു കിട്ടിയ മീനാട്ടോ. ഇനി അടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കയറിയിട്ട് ഇത് കണ്ടോ, ഇതിലെ കയറി ഇപ്പറ വഴി കറക്റ്റ് തുരന്നു പോയി. അത്രയ്ക്ക് പടക്കം അടിയാണ് കിടക്കണത് കണ്ടോ. ഇത്ര ഏരിയ അത്രയും കട്ടിയുള്ള സ്ഥലമാണെന്ന് ഓർക്കണം. അത് നമ്മൾ അടിച്ച് കിടന്നു പോയത് ആണ്, നമ്മൾ കിടന്നു പോയി. അപ്പോൾ ആൾ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു സംഗതി, അടിപൊളി സാധനം കിട്ടിയെന്നൊക്കെ പറഞ്ഞ്. എന്ത് പറയണം, നമ്മൾ കയറി വന്ന് നോക്കി കഴിയുമ്പോൾ ഗോപ്രോ ഓഫായി പോയായിരുന്നു, ഓവർ ഹീറ്റായിട്ട്. ഒത്തിരി ഇപ്പം നല്ല ഹെവി ചൂടായതിൻ്റെ പേരിലായിരുന്നു ഒന്ന് ഈ സാധനം എന്തായാലും ഓഫായി പോയായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ ഒരു ഓഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് രണ്ടാമത് കയറ്റിയേക്കണത്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാമറ ചതിച്ചു എന്ന് നമുക്ക് പറയാനും പറ്റില്ല. എന്തായാലും നമുക്കത് വിഷ്വൽ കിട്ടിയില്ല. ഏതായാലും അപ്പോൾ അതെ രഞ്ജിത്ത് അതെ എടുക്കാൻ വന്നു മൊത്തം ഇത്രയും തടച്ചിലുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ വീട്ടിൽ സപ്പോർട്ട് അടിച്ചത് കേട്ടോ. നൂലേ നമ്മൾ വിട്ടേക്കുവാണേ, നൂല് പിടിക്കുന്നുണ്ട്. ക്യാമറ കറക്റ്റ് എടുക്കാൻ പറ്റില്ല, ഞാൻ ഒന്ന് ഇറങ്ങിയത്. ഓക്കെ, മീനെ പിടിക്കുന്ന കാഴ്ച മീനൊക്കെ തന്നെയാണ് എല്ലാം. എന്റെ ഓടി പോയി, പിന്നെ ബ്രൈഡ് ലൂസ് ആവണം. മൊത്തം കെട്ടുകൂടും എന്തായാലും ബ്രൈഡ്, അതിനകത്ത് സംശയമല്ല. ബ്രൈഡ് മൊത്തം കെട്ടുകൂടിയുണ്ടാവും. അമ്പിന് വട്ടം പിടിച്ച് തുരന്ന് കയറ്റിട്ട് എടുത്തോ. ആദർശ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇതേ അങ്ങനെ വെല്ലിയുടെ പുറത്താണ് ഇതേ വിട്ടടിച്ചാട്ടോ നടന്നു പോണത്. നമ്മുടെ ആദർശ് ബ്രോ നമ്മുടെ ഗണ്ണെ കാര്യമായി എടുക്കുന്നുണ്ട് കേട്ടോ. ആളെന്തായാലും നല്ല ഹാപ്പിയിലാണ്. കാരണം ിത്തറ്റാലി പുലിയായിട്ട് കിടക്കും. പുലിവാകളുടെ കഷ്ടകാലാണ് കേട്ടോ. ഇന്ന് നമ്മൾ കിട്ടിയാണ് മീനാട്ടോ ഇത് മുഴുവൻ. അടിപൊളി അതെ. പുലിക്കുട്ടികൾ നമ്മുടെ എല്ലാ എല്ലാമായ പുലിക്കുട്ടികളാട്ടോ ഇരിക്കുന്നേ. ഓക്കെ, ഇത് നമ്മുടെ തെറ്റാലി മൂന്നും അങ്ങനെ പുലിക്കുട്ടികളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പുലി തെറ്റാലി വന്നോടുകൂടിയാണല്ലോ ദേ കഷ്ടകാലം തുടങ്ങിയത്. ദേ വാഗകൾക്കാണ് കേട്ടോ.
അപ്പൊ ഇന്നത്തെ ഫിഷിംഗ് ഒക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അഞ്ചെട്ട് വാഹനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തെറ്റാലിയുടെ കീടം അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ചാനലില് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അതുവരെ എത്തിക്ക്. ബൈ.